കോൺഗ്രസ്സുകാർ അദ്ദേഹം ഭാവി പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് നടക്കുന്നത്. ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയ ഐ ടി സെല്ലിലെ ഒരു ട്രോളിനെ പോലെ പെരുമാറുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ എനിക്ക് ദുഃഖവും തോന്നുന്നുണ്ട്. താനൊരു കുഴിയാനയല്ല അരിക്കൊമ്പനുമല്ല അനിൽ ആന്റണി തന്നെയാണ് എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിടാതെ രംഗത്ത് വന്നിരിക്കുകയാണ് അനിൽ ആന്റണി. കോൺഗ്രസ് വിട്ട അഞ്ച് വ്യക്തികളുടെ പേരുപയോഗിച്ച് അദാനി എന്നെഴുതിയ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിനെ വിമർശിച്ച് ബി ജെ പിയിൽ ചേർന്ന അനിൽ ആന്റണി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ പെരുമാറുന്നത് ട്രോളന്മാരെ പോലെയാണെന്ന് രാഹുലിനെ തന്നെ ട്രോളിക്കൊണ്ടാണ് അനിൽ ആന്റണിയുടെ അതിശക്തമായ നീക്കം. മോദി അഴിമതിക്കാരനെന്ന ജനം വിശ്വസിക്കില്ല, റഫാലിൽ എന്ന പോലെ ആരോപണങ്ങൾ തള്ളുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി 40 വർഷത്തോളം പ്രവർത്തിച്ച ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, ഗുലാം നബി ആസാദ്, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺകുമാർ റെഡ്ഡി എന്നിവർക്കൊപ്പം എന്റെ പേരും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരു കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കാതെ രാഷ്ട്ര താല്പര്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതാണ് എല്ലാവരും. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ദേശീയ പാർട്ടിയുടെ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാണ് പ്രവർത്തകർ നടക്കുന്നത്. ഇങ്ങനെയൊരു വ്യക്തി ട്രോളന്മാരെ പോലെ പെരുമാറുന്നത് ഏറെ വിഷമമുണ്ടാക്കുന്നു. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തോടെ 2024 ബി ജെ പി ജയിക്കുമെന്നാണ് വിശ്വാസം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളെ ബഹുമാനിക്കുന്നു, വളരെ നല്ല നേതാവാണ്. പക്ഷേ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ഈ മഹാന്മാർ ഭീഷ്മാചാര്യനെ പോലെയും ദ്രോണാചാര്യരെ പോലെയും അധർമ്മത്തിന്റെ പാതയിലാണ്. തെരഞ്ഞെടുപ്പിൽ ജനം അതവരെ ബോധ്യപ്പെടുത്തുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. മാത്രമല്ല കെ മുരളീധരനും പരോക്ഷമായി ചില നിലപാടുകൾ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അത് കോൺഗ്രസിന് തന്നെയുള്ള താക്കീതായി മാറുകയാണ്. 82 വയസ്സുള്ള എ കെ ആന്റണിയെയും അപമാനിക്കുന്നവർ കോൺഗ്രസിന്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി തന്റെ നിലപാടും പങ്കുവച്ചിരിക്കുകയാണ് കെ മുരളീധരനും. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണം അവസാനിപ്പിക്കാൻ കെ പി സി സി ഇടപെടണമെന്ന കെ മുരളീധരൻ എം പി പറയുമ്പോൾ അതിൽ മുള്ളും മുറിയുമുള്ള സൂചന പലർക്കുമുണ്ട്. 82 വയസ്സുള്ള എ കെ ആന്റണിയെ പോലും അപമാനിക്കുന്നു. അനിൽ ആന്റണി പാർട്ടി വിടാനുള്ള കാരണങ്ങളിലൊന്ന് സൈബർ ആക്രമണമാണെന്നും മുരളീധരൻ പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരെ സൈബർ ആക്രമണമുണ്ടായി. അദ്ദേഹം ചെറുപ്പക്കാരനായതുകൊണ്ട് അതൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാകില്ല. ഞങ്ങളൊക്കെ ഇതൊരുപാട് അനുഭവിച്ചവരാണ്. പക്ഷേ 82 വയസ്സുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ ഇങ്ങനെ മോശപ്പെടുത്തുന്ന രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നവർ കോൺഗ്രസിന്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ല, പാർട്ടിക്കുള്ളിലെ ശത്രുക്കളാണ് ഇതിന് പിന്നിലെന്നും കെ മുരളീധരൻ പറഞ്ഞു. നേതൃത്വം തന്നെ അവഗണിക്കുന്നുവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തന്റെ പരാതി പരിഹരിക്കാൻ നേതൃത്വം തയ്യാറാകാത്തതിൽ പരിഭവമില്ലെന്നും കെ മുരളീധരനും വ്യക്തമാക്കിയതോടെ ദേശീയ നേതൃത്വത്തിനു നേരെയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനു നേരെയും അതിശക്തമായ വിമർശനവുമായി കെ മുരളീധരനും പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വന്ന അനിൽ ആന്റണി വരും ദിവസങ്ങളിൽ കൂടുതൽ വെട്ടിത്തുറന്ന് പറച്ചിലുകൾ നടത്തുമെന്നും വ്യക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.